wikidata.com 1989-ൽ നമ്മുടെ കോലഞ്ചേരിയിലെ ക്ലിനിക്കിൽ എൻ്റെ പിതാവ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പേഷ്യൻ്റ് അവിടെ കടന്നു വന്നു. ഈ കഥ പറഞ്ഞത് ഞാനല്ല, കഥ പറഞ്ഞത് ശരിക്കും ആ പേഷ്യൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ പേഷ്യൻ്റ് ഇവിടെ വന്നിരുന്നു. വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 1989-ൽ ബ്രിഡ്ജ് വെച്ച് താഴെ ഒരു പല്ല് വെച്ചു. പല്ല് ഉറപ്പായിട്ട് വെച്ചതിന് ശേഷം അവർ കാഞ്ഞങ്ങാട് ഉള്ള സ്ഥലത്തേക്ക് മാറിപ്പോയി. അന്ന് അവർ കൂത്താട്ടുവള്ളത്തൊക്കെ ആയിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് കൂത്താട്ടുവള്ളത്തിൽ നിന്ന് കോലഞ്ചേരി വന്ന് പല്ലൊക്കെ ശരിയാക്കി അതിനുശേഷം അവർ കാഞ്ഞങ്ങാട്ടേക്ക് മാറിപ്പോയി. അങ്ങനെ പല്ല്, പക്ഷേ അവരൊരു വളരെ കൃത്യമായ ഒരു കാര്യം ചെയ്തിരുന്നു. ഈ ബ്രിഡ്ജ് വെച്ചിരുന്നു, അത് വെച്ച് നന്നായിട്ട് ചവയ്ക്കുന്നുണ്ടായിരുന്നു. അത് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് മുകളിലത്തെ പല്ലുകൾ പലതും ചെറിയ കേട് വന്നു, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതെല്ലാം അവരുടെ കാഞ്ഞങ്ങാട് ആ ഏരിയയിൽ തന്നെ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ ക്രൗൺ ചെയ്തു, അപ്പുറത്തെ വശത്ത് ഒരു ബ്രിഡ്ജ് ചെയ്തു, ഫ്രണ്ടിലെ പല്ല് ചിലതൊക്കെ പോയി. ഈ 30 കൊല്ലം കൊണ്ട് ചില പല്ലുകൾ പോവുകയും ചില പല്ലുകൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം ചില പല്ലുകളൊക്കെ നഷ്ടമായി, ചില പല്ലുകൾ റൂട്ട് കനാൽ ചെയ്ത് പൊട്ടിപ്പോയി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാലം. പക്ഷെ ഒരു കാര്യം അവർ ചെയ്തിരുന്നു, കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി റൂട്ട് കനാലൊക്കെ ചെയ്യുന്നതിനോട് ഈ ബ്രിഡ്ജിൻ്റെ ഏരിയയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കും. ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ആ ഈ 30 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു 4-5 ബ്രിഡ്ജുകൾ അവർ വെച്ചിരുന്നു വേറെ സ്ഥലങ്ങളിലെല്ലാം. അതെല്ലാം വേറെ സ്ഥലങ്ങളിലൊക്കെ വെച്ച 2-3 ബ്രിഡ്ജൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒടിഞ്ഞു പോയി, പൊട്ടിപ്പോയി. പക്ഷേ ഈ 89 വെച്ച ബ്രിഡ്ജ് മാത്രം അതവിടെ നിന്നിരുന്നു. താഴത്തെ നിലയിൽ വലത് ഭാഗത്ത് ബ്രിഡ്ജ് മാത്രം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കൗതുകം. അപ്പോൾ ചില റൂട്ട് കനാൽ ചെയ്തത് ക്രൗൺ ഒടിഞ്ഞു പോയി, പൊട്ടിപ്പോയി, അങ്ങനെയൊക്കെ വന്നു. അത് ബ്രഷ് ചെയ്ത് കൊണ്ടുവന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഭക്ഷണം കയറിയിട്ട് ചില പല്ല് ബ്രിഡ്ജ് വെച്ചിരുന്ന ഇളകി പോന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ, എറണാകുളത്തെ ക്ലിനിക്കിൽ ഇതുപോലെ തന്നെ ലേഡി വന്നു. വന്നു ഞങ്ങൾ കൺസൾട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പല്ല് ഒടിഞ്ഞിട്ടുണ്ട്, പല്ലിന് ഇളക്കം വന്നിട്ടുണ്ട്, ഒരു പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്, ബ്രിഡ്ജ് വെച്ചത് ഇളകിപ്പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ അടുക്ക വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൗതുകത്തിന് അത്ര കുറച്ച് ദൂരെ നിന്നാണല്ലോ ഇപ്പോൾ ഏതാണ്ട് ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്താണ് എറണാകുളത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാണ് എന്നെ പരിചയപ്പെട്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പണ്ട് കോലഞ്ചേരിയിൽ 89-ൽ ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, ആ ബ്രിഡ്ജിന് കുഴപ്പമില്ല, അത് പിതാവ് വെച്ചതാണ്, അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള പല്ലുകളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ തുറന്ന് വായൊക്കെ തുറന്ന് നോക്കിയപ്പോൾ പല പല്ലുകളും ഒടിഞ്ഞിരിക്കുന്നു, പല പല്ലുകൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ എന്നാൽ അപ്പോൾ അവർ പറഞ്ഞു, ഇത് 30 കൊല്ലമായില്ലേ, ഇതൊന്ന് മാറ്റേണ്ട സമയമായെന്ന് ചോദിച്ചപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ബ്രിഡ്ജിന് ഒരു പ്രശ്നമില്ല, ബ്രിഡ്ജ് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്, കടിക്കുന്നുണ്ട്, ആ വശത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ കയറിയിരുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹം ഇത് ബാക്കിയുള്ള എല്ലാം കറക്റ്റായിട്ടൊന്ന് ശരിയാക്കണം, ഒടിഞ്ഞ പല്ലും പൊട്ടിയ പല്ലും എല്ലാം ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കയറിയിരുന്നു. അന്ന് 89-ൽ ഈ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ചില പല്ല് ഒരു പല്ലും കണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം വന്ന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നടന്നാണ് അന്ന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അതിനുശേഷം ബ്രിഡ്ജിന് വേണ്ടിയാണേലും ഏതാണ്ട് ഒരു 15 ദിവസത്തോളം വേണ്ടി വന്നു ആ ബ്രിഡ്ജ് ഒന്ന് ശരിയാക്കി അന്ന് ചെയ്യാൻ. അപ്പോൾ അന്ന് അത് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് അവർ കാഞ്ഞങ്ങാടേക്ക് മാറി കഴിഞ്ഞപ്പോൾ അവർക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പല ബ്രിഡ്ജുകളും ക്രൗണുകളൊക്കെ പോയ സ്ഥിതിക്ക് അദ്ദേഹം ആ പുള്ളിക്കാരി തീരുമാനിച്ചു ഏതായാലും നമ്മളെ ക്ലിനിക്കിൽ തന്നെ വരാം. പക്ഷേ ഞാൻ അതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചു. ഞാനിത് പറയാനുള്ള കാരണം, ഒരു ബ്രിഡ്ജ് നന്നായി ചെയ്താൽ, നല്ല രീതിയിൽ ബ്രിഡ്ജ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു മെയിൻ്റനൻസ്, ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ തന്നെ വന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റാത്തവർ പോലും അവരവിടെ അവരുടെ അവിടെയുള്ള ക്ലിനിക്കുകളിൽ പോയി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്ത് കൊണ്ടുവന്ന് നടന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു 33 കൊല്ലമൊക്കെ ഒരു ബ്രിഡ്ജ് നിന്ന് കിട്ടും. ഇപ്പോഴും അത് പോയിട്ടില്ല, ഇനി അടുത്ത 10 കൊല്ലമോടെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞ പക്ഷേ ഈ പറയുന്നത് പോലെ ബ്രിഡ്ജസ് ഇരിക്കുകയും ചെയ്യും, വളരെയധികം ബ്രിഡ്ജ്. ഇപ്പോൾ ഈ ഒരു കേസ് മാത്രമല്ല, നമ്മളിപ്പോൾ ഒത്തിരി പഴയ പേഷ്യൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ 10-22 കൊല്ലം മുമ്പ് വെച്ചപ്പോൾ മുതൽ ഇപ്പോൾ പണ്ട് ഫാദർ വെച്ച എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജും ക്രൗണും ഒക്കെ വരുന്നത് ഒരു 70-ൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 75-ന് ശേഷമാണ്
1975 ശേഷമാണ് ഈ ബ്രിഡ്ജും ക്രൗണും ഒക്കെ കൂടുതൽ വരാൻ തുടങ്ങി. അന്ന് വെച്ച പല ക്രൗൺസും പല ബ്രിഡ്ജസും, അന്ന് വലിയ സെറാമിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രിഡ്ജസൊന്നും ഇല്ല. അന്ന് മെറ്റൽ ബ്രിഡ്ജസും അതല്ലെങ്കിൽ ഒരു വശത്ത് ഫേസിങ് ഒക്കെ കൊടുത്തുള്ള ഇതൊക്കെ ഉള്ളൂ. ബോംബെ വിട്ടാണ് പണ്ട് സെറാമിക് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രണ്ടിലത്തെ പല്ലുകൾക്കാണ് അതൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആ ബ്രിഡ്ജസൊക്കെ ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം, അതിൻ്റെ ഒരു കാരണം നല്ല ഡിസൈനായിരുന്നു, രണ്ടാമത്തെ കാരണം നല്ല മെറ്റീരിയൽ ആയിരുന്നു, മൂന്നാമത്തെ കാരണം പേഷ്യൻ്റ് തന്നെയാണ്. പേഷ്യൻ്റ് അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു, പേഷ്യൻ്റ് അതിനെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തു, അത് സൂക്ഷിച്ചു കൊണ്ടു നടന്നു. അപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, ചെയ്യുന്നത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പും ചെക്കപ്പും. അത് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ പേഷ്യൻ്റ് വന്നിട്ട് ഞങ്ങളതിൻ്റെ മുകളിലത്തെ നിര മുഴുവനായിട്ട് നമ്മൾ ബ്രിഡ്ജ് ചെയ്തു. പക്ഷേ അന്നും ഇന്നുമായിട്ടൊരു വ്യത്യാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു 6 പ്രാവശ്യത്തോളം ക്ലിനിക്കുകളിൽ കയറി ഇറങ്ങിയാണ് 4 യൂണിറ്റ് ബ്രിഡ്ജ് വെച്ചത്. ആ 4 യൂണിറ്റ് ബ്രിഡ്ജ് നിന്നുകൊണ്ടാണ് ഇന്ന് ആ പേഷ്യൻ്റ് തിരികെ വന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ആ ബ്രിഡ്ജ് പുതിയ ഫുൾ മൗത്ത് എന്ന് പറഞ്ഞാൽ 16 യൂണിറ്റോളം ബ്രിഡ്ജ് ചെയ്തേക്കുന്നത്. മുകളിലത്തെ നിര മുഴുവൻ നമ്മൾ ബ്രിഡ്ജ് ചെയ്തു. താഴത്തെ നിര ഓൾറെഡി ഈ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ വശത്തും ക്രൗൺസൊക്കെ വലിയ കുഴപ്പമില്ലാതിരിപ്പുണ്ട്. അത് അതിന് ശേഷം ഒരു പ്രാവശ്യം കോളേജ് ജയിലിൽ വന്ന് ചെയ്തതാണ് ഏതാണ്ട് 90s. അന്ന് വന്നപ്പോഴും അതും അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് താഴത്തെ നിരയിൽ ഞാൻ തൊട്ടില്ല, മുകളിലത്തെ നിര മുഴുവനായിട്ട് നമ്മൾ പുതിയ ബ്രിഡ്ജും ഒടിഞ്ഞു പോയ പല്ലുകളൊക്കെ ശരിയാക്കിയുണ്ടായി. ആ അതിന് വേണ്ടി വന്നത് ആകെ 2 വരവും മാത്രമാണ്. ഇന്നത് ഒക്കെ ചെയ്ത് പോയി വളരെ സന്തോഷത്തോടെ പറയായിരുന്നു. കാരണം അന്ന് 6 പ്രാവശ്യം വരേണ്ട സാധനം ഇന്ന് 2 പ്രാവശ്യമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ക്വാളിറ്റിയും അതുപോലെ തന്നെ മെയിൻ്റനൻസും, ഇന്നിപ്പോൾ ചെയ്ത ഈ ബ്രിഡ്ജും അടുത്ത 30 കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ ഒരായസ് തീർന്നില്ല. 63 കൊല്ലം ബ്രിഡ്ജ് ചെയ്ത് നോക്കും. അത് ഒരു അദ്ദേഹം ആ മാഡത്തിന് ഇപ്പോൾ ഏതാണ്ട് 53, ഇനി ഒരു 30 കൊല്ലം കൊണ്ട് ഇരുന്നു 83 വയസ്സായി. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഏത് പല്ലിൽ ഉള്ള ചികിത്സയാണെങ്കിലും കൃത്യമായിട്ട് മെയിൻ്റനൻസും കൃത്യമായിട്ട് നിങ്ങളത് ശുചിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ നിലനിൽക്കും. ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു, ഒരു പല്ല് പറിച്ചു കളഞ്ഞു അല്ലെങ്കിൽ പല്ല് ബ്രിഡ്ജ് ചെയ്തു അതുകൊണ്ട് എൻ്റെ പല്ല് പോയേ എന്ന് ഓർക്കാതെ ആ പല്ലിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ കൃത്യമായിട്ട് പല്ല് തേച്ചു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലുകളും 30-40 കൊല്ലം ചികിത്സയെടുത്താൽ പോലും ആ പല്ലുകൾ നന്നായി നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങളുടെ പല്ലുകൾ ഏതെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ചികിത്സ എടുക്കുക. നല്ലൊരു ഡെൻറ്റിസ്റ്റിനെ കൊണ്ട് തന്നെ ചികിത്സിക്കുക, അതിനെ കൃത്യമായിട്ട് അതിനെ പരിപാലിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും കറോണുകൾ ഒടിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിരാശപ്പെടാനൊന്നുമില്ല, അത് മാറ്റി ഒരു നല്ല ക്രൗൺ ചെയ്യുക, നല്ല ബ്രിഡ്ജ് ചെയ്യുക, അത് ശരിയാക്കി എടുക്കാൻ പറ്റും, അത് വളരെ കാലം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ പല്ലുകൾക്ക് കേടുവന്നു, പല്ലുകളെല്ലാം നഷ്ടമാകുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്, കൃത്യമായ ചികിത്സ തേടുക. കൃത്യമായ ചികിത്സയും ഫോളോ അപ്പും ഉണ്ടെങ്കിൽ വളരെ കാലം നിങ്ങൾക്ക് നല്ല ചിരിയും നല്ല പുഞ്ചിരിയും നല്ല ഭക്ഷണവും കഴിച്ച് ഏറ്റവും നന്നായി ജീവിക്കാൻ സാധിക്കും. ആരോഗ്യകരമായ ഒരു ദന്ത നിര ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഡോക്ടർ തോമസ് നെച്ചുപാടം.